ഹലോ ഞാൻ ഡോക്ടർ അഞ്ജു അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കഴുത്തിന് ചുറ്റുമുള്ള ആ ഒരു കറുത്ത നിറം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അതിനു മുന്നായിട്ട് ഈ ഒരു നിറം നമുക്ക് കഴുത്തിന് ചുറ്റും വരാനുണ്ടാകുന്ന കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം ഒന്നാമത്തെ കാരണം ഒന്നുകിൽ നമ്മൾ ഒബീസ് ആയിരിക്കണം കുറച്ച് വണ്ണം കൂടുതലുള്ള ആ ഒരു പ്രകൃതമായിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് സ്ത്രീകളാണെങ്കിൽ പി സി ഒ പോലുള്ള കണ്ടീഷൻ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉള്ള സ്ത്രീകളിലും ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം കാണപ്പെടും മറ്റൊന്ന് നമ്മൾ ഒരുപാട് വെയില് കൊള്ളുന്നവരാണെങ്കിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആവുന്നവരാണെങ്കിൽ മറ്റൊന്ന് കഴുത്തിന്റെ ഭാഗം ഒരുപാട് വിയർക്കുന്നവരിലും ഈ ഒരു കറുത്ത നിറം കാണാൻ പറ്റുന്നുണ്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് കഴുത്തിന്റെ ഭാഗം ആ ഒരു ഏരിയ വൃത്തിയായിട്ട് ഒന്ന് വാഷ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാത്തപ്പോഴും ഈ ഒരു കളറ് വരാറുണ്ട് ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവാറുണ്ട് മറ്റൊരു കാര്യം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ ഈ കോളർ ഇടുന്ന ഭാഗം ബോയ്സ് ആണെങ്കിൽ കോളർ ഇടുന്ന ഭാഗം ഇങ്ങോട്ട് താടി രോമങ്ങൾ ഒരുപാട് വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു കറുത്ത കറുത്ത പാച്ചസ് പോലുള്ള കടിവാളിപ്പ് കാണാൻ പറ്റും മറ്റൊന്ന് പ്രമേഹ രോഗികളിൽ പ്രമേഹം ഉണ്ടാവാൻ എന്ന് വെച്ചാൽ നമ്മളൊരു ബോർഡർ ലൈനിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും മധുരം ഒരുപാട് കഴിക്കുന്നവരിലും ഒക്കെ ഈ ഒരു കഴുത്തിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് നിറം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരിലും ഒരു കഴുത്തിന് ചുറ്റും ഈ ഭാഗത്തും ഒക്കെ ആയിട്ട് കറുപ്പ് നിറം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ പൊതുവെ ഹെറിഡിറ്ററി ആയിട്ടും കഴുത്തിന് കളറ് കുറവുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ചില ഫാമിലീസ് ഉണ്ട് അപ്പൊ അമ്മയ്ക്കോ അച്ഛനോ കുടുംബത്തിൽ എല്ലാവർക്കും കഴുത്തിന് കുറച്ചുകൂടെ കറുപ്പ് നിറമോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഡിസ്കളറേഷനോ ഉള്ള ഒരു ഫാമിലി ഉണ്ട് അതും ഇങ്ങനെ പാരമ്പര്യമായി പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ചിലർക്കാണെങ്കിൽ മുഖത്ത് നല്ല കളറ് കാണും കഴുത്തിന് കളർ കാണില്ല ചില ഫാമിലിയിലാണെങ്കിൽ മുഖം കളറ് കുറവായിരിക്കും പക്ഷെ ബാക്കി ബോഡിയൊക്കെ നല്ല വെളുത്തിട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പാറ്റേൺസ് ഒക്കെ നമ്മളിൽ ഹെറിഡിറ്ററി ആയിട്ടും വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാരണങ്ങളുണ്ട് നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് വരാൻ പിന്നെ ഒരുപാട് വേറെ പറഞ്ഞ പോലെ ഒരുപാട് അസുഖങ്ങളുണ്ടെങ്കിൽ അനീമിക് ആയിട്ടുള്ളവരിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരിൽ ചേഞ്ചസ് ഒക്കെ ഉള്ളവരിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം ഇപ്പം ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ നിദാന പരിവർജനം എന്താണ് നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ വണ്ണക്കൂടെ ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാം പി സി എ പോലുള്ള പ്രശ്നങ്ങൾ ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക പിന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഷെയ്ഡ് കുറയ്ക്കാമെന്നതേ ഉള്ളൂ പക്ഷെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു നമുക്ക് അല്ലെങ്കിൽ വലിയ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും ഹോം റെമഡി കൊണ്ടോ ഒക്കെ ഒന്നും മാറാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി പിന്നെ കഴുത്തിന്റെ ഈ ഒരു കറുപ്പ് നിറം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പറയാതിരിക്കാൻ പറ്റില്ല കറുത്തൊരു നിറം വരുമ്പം തൊട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ് ഈ ഒരു കറുത്ത നിറം കഴുത്തിന് വരുമ്പം എല്ലാവരും കാണുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല കഴുകാത്തത് കൊണ്ടുള്ള കറുപ്പ് നിറം ആയിരിക്കുമോ എന്ന് ആൾക്കാർ വിചാരിക്കുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടിട്ട് ആ ഭാഗം നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് ഭയങ്കര വേദനിക്കുന്ന രീതിയിൽ നമ്മൾ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അന്നേരം എന്താ ചെയ്യുക അവിടുത്തെ സ്കിൻ കേടായിട്ട് ഡാമേജ്ഡ് ആയിട്ട് വീണ്ടും വീണ്ടും കറുത്ത് വരികയാണ് ചെയ്യുക അപ്പോൾ കഴുത്തിന് ചുറ്റുമുള്ള സ്കിന്നെ നമ്മൾ ജെന്റിലായിട്ട് വേണം കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി ഇത് മാറാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അസുഖമുള്ളവർ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഒബീസ് ആയിട്ടുള്ളവർ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴ നീരും കറ്റാർവാഴയുടെ ജെല്ലും പച്ചമഞ്ഞളും തേനും ഈക്വൽ പ്രൊപ്പോർഷനിൽ ഇപ്പം ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലിൽ എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ പച്ചമഞ്ഞൾ എടുക്കുക ഒരു ടീസ്പൂൺ തന്നെ തേനും എടുക്കുക അതിലേക്ക് ഒരു 3 ഡ്രോപ്പ് വൈറ്റമിൻ ഇ കൂടെ ക്യാപ്സ്യൂൾ വാങ്ങിയിട്ട് നമുക്ക് പൊട്ടിച്ച് ഒരു 3 ഡ്രോപ്പ് കൂടെ ഒഴിക്കാം ഇത്രയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എനിക്കിപ്പോൾ നിങ്ങളെ മിക്സ് ചെയ്തൊക്കെ കാണിക്കണമെന്നുണ്ട് പക്ഷെ അതിനിപ്പോൾ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നിങ്ങൾ ചെയ്യുമെന്നൊരു വിശ്വാസത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് കഴുത്തിൽ ചുറ്റും അപ്ലൈ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടോൺസിലൈറ്റിസിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തണുപ്പടിച്ചാൽ കഴുത്ത് ടോൺസിൽസ് പഴുത്ത് ഇൻഫെക്റ്റഡ് ആയി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിൽ കഴുത്തിന് ഈ ഒരു പായ്ക്ക് ഇടാതിരിക്കുക കാരണം കറ്റാർവാഴ ജെല്ലൊക്കെ ഇടുമ്പോഴത്തേക്ക് തണുപ്പടിച്ചിട്ട് പെട്ടെന്ന് പനിയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ഈ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് നമ്മൾക്ക് ഈ പായ്ക്ക് ഇടാം അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ഒരു ടിപ്പ്
ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ധന്വന്തരം കുഴമ്പ് എടുക്കുക. ധന്വന്തരം തൈലം അല്ല പറയുന്നത്, ധന്വന്തരം കുഴമ്പാണ്. അപ്പം ധന്വന്തരം കുഴമ്പ് ഒരു ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാൽപ്പാമരാതി തൈലം എടുക്കുക. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ഇനിയിപ്പം ഇത് കണ്ടിട്ട് കമന്റ് ബോക്സിൽ നാൽപ്പാമരാതി കേര മതിയോ എന്ന് ചോദിക്കും. തൈലം വേണ്ടത് കൊണ്ടാണ് ഞാൻ തൈലം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക, കേരം വേണ്ടെടുത്താണെങ്കിൽ ഞാൻ കേരം എന്ന് പറയും. ഇതിപ്പോ തൈലമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ധന്വന്തരം കുഴമ്പ് എടുക്കുക, നാൽപ്പാമരാതി തൈലം എടുക്കുക. അതിലേക്ക് നമ്മളൊരു 3-4 തുള്ളി കുങ്കുമാതി തൈലം, ഈ 3 കൂടെ ഈ ഒരു പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട്, നന്നായി മിക്സ് ചെയ്തിട്ട് ദിവസവും നമ്മൾ കഴുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്ത് മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ എന്റെ ഫേസ് മസാജ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാനിത് എല്ലാ വീഡിയോ കണ്ടു നോക്കാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ഞാൻ ചെയ്ത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഫേസ് മസാജ് എങ്ങനെ നെക്ക് മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, കഴുത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് ആ വീഡിയോയിൽ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴെ എഴുതി കാണിക്കുന്ന ഒക്കെയുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ ചെയ്യുക. ഇങ്ങനെ ദിവസം നമ്മളിപ്പം ഈ ഒരു തൈലത്തിന്റെ ഒരു കൂട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട്, കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പം ഇത്രയും ഈ 2 ടിപ്പ് മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ കഴുത്തിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഇതിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൂടുതലായിട്ട് ഇനി പറഞ്ഞ് പറഞ്ഞ് ഫോളോ ആക്കണ്ടല്ലോ, റിസൾട്ട് ഉള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ വീഡിയോ കാണുന്നവരും ഈ വീഡിയോ ഫുൾ വെള്ളിയാണല്ലോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ബട്ടണും കാണും, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തായിട്ട് 3 ഓപ്ഷൻ കാണും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്തിട്ടേക്കുക. എന്നാലും ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ദിസ് ഈസ് അഞ്ജു.